ഹായ്, നമസ്കാരം. ഞാൻ ജിജി മാരിയോ. കഴിഞ്ഞ ഞങ്ങളുടെ ധ്യാനത്തിൽ, അതായത് ഫിലോക്കാലിയ ധ്യാനത്തിന്, ഒരു ഭാര്യയും ഭർത്താവും ഞങ്ങളോട് സംസാരിക്കുവാനിടയായി. അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ ഭർത്താവിൻ്റെ ഫേസ് ചെയ്യുന്ന, ഇപ്പം നേരിടുന്ന പ്രശ്നം പറഞ്ഞു. പ്രശ്നം ഇതാണ്: വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. 3 വർഷമായിട്ടും യാതൊരുവിധ ദാമ്പത്യ ബന്ധവുമില്ല. അതായത് പെൺകുട്ടിയുമായിട്ട് യാതൊരുവിധ ലൈംഗിക ബന്ധവും ഇല്ല. പെൺകുട്ടി അതിനെ അനുവദിക്കുന്നുമില്ല, സമ്മതിക്കുന്നുമില്ല. ആകെ പ്രശ്നമാണ്. ഒരിക്കലും അങ്ങനെ ദേഷ്യം വന്ന് ബലമായിട്ട് ഫോഴ്സ് ചെയ്ത് ഒരിക്കൽ ബന്ധപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് 3 വർഷമായിട്ട് ഈ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. ഞാൻ ഒരുപാട് കൗൺസിലിംഗ് സെൻ്ററിൽ കൊണ്ടുപോയി, ഒരു പ്രയോജനം ഉണ്ടായില്ല. ഒടുവിൽ ഞാൻ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ അവർ പറയുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന്, ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഈ ഫിലോക്കാലിയ ധ്യാനത്തെക്കുറിച്ച് അറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഈ ധ്യാനത്തിന് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളും സംസാരിക്കാൻ നോക്കിയിട്ട് എത്ര സംസാരിച്ചിട്ടും ഈ കുട്ടി, പെൺകുട്ടി വാ തുറക്കുന്നില്ല, ഒന്ന് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല, മനസ്സ് തുറക്കാൻ തയ്യാറാകുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. പല രീതിയിൽ പല തരത്തിൽ ഞങ്ങൾ സംസാരിച്ച്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. ഏകദേശം 1.5 മണിക്കൂറോ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കുട്ടി പതുക്കെ ഒന്ന് സംസാരിച്ച് തുടങ്ങിയത്. സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്: കുട്ടി ആ ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കാതിരുന്നതിൻ്റെ കാരണം ഭർത്താവ് വാക്ക് പാലിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. എന്താണെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത്, വിവാഹത്തിന് മുൻപ്, പുള്ളിക്കാരി നേഴ്സാണ്, അപ്പോൾ വിവാഹത്തിന് മുൻപ് ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഗൾഫിൽ ജോലിക്ക് വിടണമെന്ന്. അപ്പോൾ അങ്ങനെ വിടാമെന്നൊരു കണ്ടീഷനിലാണ് വിവാഹം കഴിക്കുന്നത്. പക്ഷേ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ, അദ്ദേഹം ഹസ്ബൻഡ്, അത് നിസാരവൽക്കരിച്ച് കാണുകയും അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പുള്ളിക്കാരിക്ക് അത് വാശിയായി. എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല, ഞാൻ പറഞ്ഞ കാര്യം കേൾക്കുന്നുമില്ല, ആ പ്രോമിസ് പാലിച്ചുമില്ല എന്ന ആ ഒറ്റ വാശിപ്പുറത്ത് മാത്രമാണ് 3 വർഷമായിട്ടുള്ള ബന്ധം, വിവാഹ ജീവിതം 3 വർഷമായിട്ടും ഒരു ദാമ്പത്യ ജീവിതത്തിന് അനുവദിക്കാതിരുന്നത്, സമ്മതിക്കാതിരുന്നത്. വളരെയധികം എന്താ പറയുക, വിഷമം പിടിച്ച ഘട്ടത്തിൽ കൂടെ ഭർത്താവ് പോയിട്ട് പോലും യാതൊരുവിധ സപ്പോർട്ടും കൊടുക്കാതിരുന്നത്. പിടിവാശി. ഒരു പക്ഷേ പെൺകുട്ടി വളർന്നു വന്ന സാഹചര്യമായിരിക്കാം, അപ്പനും അമ്മയും വളർത്തിയ സാഹചര്യമായിരിക്കാം, നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഒരുവിധം ഞങ്ങൾ സംസാരിച്ച് വളരെ ഹാപ്പിയാക്കിയാണ് ഞങ്ങൾ അവർ വിട്ടത്. അവരുടെ സന്തോഷത്തിലൂടെയാണ് അവർ തിരികെ പോയത്, കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, അപ്പനും അമ്മയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മക്കളെ അവരുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാ കാര്യവും സാധിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരുടെ പിടിവാശികൾക്ക് നമ്മൾ കൂട്ടു നിൽക്കാതെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എൻ്റെ ചേട്ടന്മാരെ ചേച്ചിമാരെ, ഒരു വേറൊരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, വാശി പിടിച്ചത് കൊണ്ടോ മറ്റുള്ളവർക്ക് പണി കൊടുത്തത് കൊണ്ടോ മിണ്ടാതിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ടോ നമ്മളിങ്ങനെ പ്രതിരോധിച്ചുകൊണ്ട് ഒരിക്കലും സ്നേഹം നേടാൻ പറ്റില്ല. ഈ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല സ്നേഹം. നമ്മൾ വേറെ എന്ത് കൊടുത്താലും, കാശ് കൊടുത്തും മേടിക്കാൻ പറ്റുന്നതല്ല, ദേഷ്യപ്പെട്ടും കിട്ടാൻ നേടാൻ പറ്റുന്നതല്ല. സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സ്നേഹം കിട്ടണമെങ്കിൽ സ്നേഹം തന്നെ കൊടുക്കണം. ഞാൻ സ്നേഹം കൊടുത്താൽ മാത്രമാണ് എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടുക. ഞാൻ എത്രത്തോളം സ്നേഹം എൻ്റെ ഭർത്താവിനോട് കാണിക്കുന്നു, അതിൻ്റെ 10 ഇരട്ടിയായിരിക്കും എനിക്ക് സ്നേഹം കിട്ടുക. ഞാൻ എത്രത്തോളം ദേഷ്യം കാണിക്കുന്നു, അതുപോലെ ആയിരിക്കും എനിക്ക് തിരിച്ചു കിട്ടുക. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വാശി കൊണ്ട്, ദേഷ്യം കൊണ്ട്, കോപം കൊണ്ട്, പിണക്കം കൊണ്ട് ഒന്നും സ്നേഹം നേടാൻ പറ്റുകയില്ല. അത് സ്നേഹത്തിന് പകരം സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹം കൊടുത്താൽ മാത്രമേ നമുക്ക് സ്നേഹം കിട്ടുകയുള്ളൂ. പ്രത്യേകം ഓർക്കുക. പിന്നെ വേറൊരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ നടത്താനിരുന്ന ഒരു ഫിലോക്കാലിയ ധ്യാനം, ജൂലൈ മാസത്തിൽ നടത്താനിരുന്ന ഫിലോക്കാലിയ ധ്യാനം പാലാ താപൂർ ധ്യാന കേന്ദ്രത്തിൽ വെച്ചായിരുന്നു, ജൂലൈ 8-ാം തീയതിയായിരുന്നു. പക്ഷേ അതിപ്പോൾ മാറ്റിയിട്ട് ജൂലൈ 12 മുതൽ 15 വരെ എറണാകുളത്ത് വെച്ചിട്ടാണ്, എറണാകുളത്ത് റിന്യൂവൽ സെൻ്ററിൽ, കലൂരുള്ള റിന്യൂവൽ സെൻ്ററിൽ വെച്ചിട്ടാണ് ഈ ധ്യാനം നടക്കുന്നത്. ഈ ധ്യാനം ഇപ്പോൾ നിലവിലുള്ള മറ്റെല്ലാ ധ്യാനത്തിലും നിന്നും വളരെയധികം വ്യത്യസ്തത പുലർത്തുന്ന ഒരു ധ്യാനമാണിത്. അത് നമുക്ക് വാക്കുകൾ കൊണ്ടോ ഒന്നും പറയാൻ പറ്റുന്നതല്ല. അത് വന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, അത് ഫീൽ ചെയ്യേണ്ട ഒരു ഇതാണ്. നിങ്ങൾക്ക് വന്ന് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കാൻ പറ്റും.
ഇത് ബ്രദർ മാരിയോ ജോസഫാണ് ഈ ധ്യാനം നയിക്കുന്നത്. നല്ലൊരു അനുഭവമായിരിക്കും. ബുക്ക് ചെയ്യേണ്ട നമ്പർ 9400455239400055523. അപ്പോൾ എന്തായാലും പ്രത്യേക ഒരു കാര്യം ഓർക്കുക, ഭാര്യ ഭർത്താക്കന്മാർ പ്രത്യേകം ഓർക്കുക, സ്നേഹം കൊടുത്തു മാത്രമേ സ്നേഹം നമുക്ക് നേടുവാൻ സാധിക്കുകയുള്ളൂ. പിടിവാശി കൊണ്ടോ ദേഷ്യം കൊണ്ടോ ഒന്നും നേടാൻ പറ്റില്ല കൂട്ടുകാരെ. സ്നേഹിക്കുക, മരണം വരെയും സ്നേഹിക്കുക. താങ്ക് യു.